ഹലോ ഫ്രണ്ട്സ്, വെൽക്കം എവറി വൺ. വെൽക്കം ടു മലയാളി വല മല്ലു ബോയ് ഓൾ ഇൻ വൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ ട്രാവൽ വ്ളോഗ് ചെയ്യുന്നില്ല, പകരം ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഓൾ ഇൻ വൺ ചാനലാണ്, എല്ലാ പരിപാടിയും ഉണ്ട്. നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ വീഡിയോയുടെ ഹെഡ്ലൈൻ കണ്ട പോലെ തന്നെ, തമ്മിൽ നോക്കിയ പോലെ തന്നെ, കാഷു ആണ് ഇന്നത്തെ നമ്മളുടെ ജ്യൂസ്. കാഷു മിൽക്ക് ഷേക്ക്, കടകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്കിനി വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതെന്താണ് അതിൻ്റെ ചേരുവെന്നാണ്, ആദ്യം വേണ്ട കാഷു ആണ്. നല്ല അടിപൊളി കാഷു ആദ്യം സെലക്ട് ചെയ്യുക, നല്ല കാഷു ആക്കി തിരഞ്ഞെടുക്കുക. ഷേക്ക് അടിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം കാഷു ഒന്ന് വറുത്തെടുക്കണം. അതിനായി നമ്മൾ ജസ്റ്റ് ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ എടുത്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ, കോക്കനട്ട് ഓയിലാണ് അത് എടുക്കുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന നേരം ഒന്ന് ഇതാക്കി, ഒരുപാട് കരിക്കണ്ട, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോകും. ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. വറുക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാൻ മറക്കരുത്, അല്ലെങ്കിലേ ജ്യൂസ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ നെറ്റ്സൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്ര കളറായാലും മതി, ഇതിനേക്കാളും കളറായാൽ ടേസ്റ്റ് മാറിപ്പോകും. ഏകദേശം ഈ ഒരു കളറായിട്ട് എടുക്കാം. ഇനി നമുക്കിത് എങ്ങനെ ജ്യൂസ് അടിക്കാൻ നോക്കാം. ആദ്യം ഒരു ജാർ എടുക്കുക, അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യുക. 3 teaspoon പഞ്ചസാര, ഒരു 300 ml ജ്യൂസ് കപ്പ് ഗ്ലാസ്സിന് 3 teaspoon പഞ്ചസാര ചേർക്കുക. അതിനുശേഷം കാഷു എടുക്കുക. കാഷു ഏകദേശം 50 gram മതി കേട്ടോ, 50-60 gram കാഷു ഇട്ടാൽ മതി ഒരു 300 ml കപ്പ് ജ്യൂസ്. നമുക്ക് ഇഷ്ടമുള്ള കമ്പനീൻ്റെ പാലെടുക്കാം. അത് SNF കൂടുതലുള്ള പാലാകുമ്പോൾ ടേസ്റ്റ് കൂടും, അതിൻ്റെ ഫാറ്റ് കൊഴുപ്പ് കൂടിയാണെങ്കിൽ ജ്യൂസിന് ടേസ്റ്റ് അത്രയ്ക്കും കൂടും. അപ്പോൾ മിൽക്ക് മെയ്ഡൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു ഇതൊരു കർണാടക മിൽക്കാണ്, ഇത് കുറച്ച് കട്ടിയുള്ള പാലാണ്. നല്ല ദിവസം മുമ്പ് ഫ്രീസറിൽ വെച്ച് ഐസാക്കിയ പാല് ശരിക്കും ഒരു മുട്ടി ചുറ്റി വെച്ച് ഒരു അമർ വെച്ച് അടിച്ച് പൊടിക്കാം. ശരിക്കും പാല് കവറിൻ്റെ പുറമെ കൂടി കുത്തി പൊടിക്കണം, എങ്കിൽ മാത്രമേ മിക്സിയിലിട്ട് ശരിക്കും അത് അടിഞ്ഞ് നല്ലൊരു ഷേക്ക് പരുവത്തിൽ വരുള്ളൂ. നന്നായി അടിച്ച് തച്ച് പൊടിയാക്കിയ പാല് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ നേരത്തെ പഞ്ചസാര ചേർത്തു, കാഷു, പാല് ഇത് മുന്നിട്ട് നന്നായി അടിച്ചെടുക്കുക. ശരിക്കും കാഷു പൊടിയുന്ന വരെ അടിക്കുക. നന്നായി അടി ബ്ലേഡ് തിരിയാണ്ട് സ്റ്റക്കാവുന്ന ഒരു അവസ്ഥയാണെങ്കിൽ മാത്രം കുറച്ച് ലൂസ് പാല് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായി തിരിയുന്നുണ്ട്, ഇങ്ങനെ തിരിയണം ഏകദേശം. അങ്ങനെ നമ്മൾ ജ്യൂസ് ഏകദേശം അടിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതാണ് നമ്മളുടെ കാഷു ജ്യൂസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളോട് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചൂട് സമയമാണ്, അവരും കൂടി നല്ല അടിപൊളി ജ്യൂസ് കുടിച്ച് ആസ്വദിക്കട്ടെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ജ്യൂസിൻ്റെ റെസിപ്പി ഉടനെ വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം മലയാളി വാലാണ്.